നിർഭാഗ്യവശാൽ സ്നേഹ മുഖത്ത് അങ്ങനെയുള്ള കാഴ്ചകളൊന്നും എനിക്ക് കാണിക്കാൻ കഴിയില്ല. കാരണം കുട്ടിക്കലാശം 4 മണിയോടെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രവർത്തകരൊക്കെ തന്നെ 4 മണിയോടുകൂടിയാണ് എത്തുക എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമ്മൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പല ആളുകളുമായി ബന്ധപ്പെട്ട് മുന്നണികളുമായി സംസാരിച്ചപ്പോൾ അവരങ്ങനെയാണ് പറഞ്ഞത്, 4 മണിയോടെ റോഡ് ഷോ ആരംഭിക്കുകയുള്ളൂ, ആ ഘട്ടത്തിൽ മാത്രമാണ് എത്തുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. ഞാനിപ്പോൾ നിൽക്കുന്നത് LDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ്, മുഖത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസാണ്. നമുക്ക് എന്തായാലും ഇവിടെ പ്രവർത്തകരോട് തന്നെ ചോദിക്കാം ഏത് തലത്തിലാണ് പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതെന്ന് അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. ഇപ്പോൾ പ്രവർത്തകരൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പ്രചരണ ഒരു ചൂടൊക്കെ എങ്ങനെയാണ്? പ്രവർത്തനത്തിൽ ഒരു ചൂടൊക്കെ എങ്ങനെയുണ്ട്? ആവേശമുണ്ടോ? ആവേശമുണ്ട്. എല്ലാ പ്രവർത്തകരും സ്ക്വാഡ് വർക്കുകളായിട്ട് നിരന്തരം വീടുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം സ്കൂളുകൾ കയറേണ്ടത് ഇനി വൈകുന്നേരം 5 മണിക്ക് കുട്ടിക്കലാശമാണ്. അതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എല്ലാ സമയത്തും. നമുക്ക് CK വിജയൻ MLA കൂടെ നമുക്കിപ്പോൾ ഉണ്ട്. MLA പ്രചരണ ചൂടിലാണെന്നറിയാം. അപ്പം ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ട്? അതെ, ഞങ്ങൾ വളരെ വിജയപ്രതീക്ഷയോടെയാണ് നിൽക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏറ്റവും ഒടുവിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലിൻഡോ ജോസഫിന്റെ വിജയം, ആ വോട്ട് കരസ്ഥമാക്കാനുള്ള, ആ വോട്ട് തന്നെ നിലനിർത്താനും അല്ലെങ്കിൽ അതിനേക്കാൾ വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനായി 1000-ലേറെ കുടുംബ അടിസ്ഥാനത്തിലുള്ള കമ്മിറ്റികൾ രൂപീകരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഔദ്യോഗിക പ്രചരണ പ്രവർത്തനം ഇന്ന് അവസാനിക്കുന്നു നിങ്ങൾ പറഞ്ഞതുപോലെ. അതിനുശേഷം വളരെ രഹസ്യമായ കുടുംബ സന്ദർശനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് വളരെ വിജയപ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ മത്സരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് സത്യൻ മുഖേരി പ്രവർത്തിക്കുന്നത്. ഞങ്ങളും അതിനുവേണ്ടിയുള്ള പ്രവർത്തനത്തിനാണുള്ളത്. ഇന്ത്യ സഖ്യത്തിനൊപ്പമുള്ള ഒരു മുന്നണി സംവിധാനമാണുള്ളത്. അപ്പോൾ ഇപ്പോൾ പലരും ആരോപിക്കുന്നത്, പ്രത്യേകിച്ച് കോൺഗ്രസ് അടക്കം ആരോപിക്കുന്നത്, വയനാടിന് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ സംസ്ഥാന സർക്കാരിനായിട്ടില്ല എന്ന തരത്തിലുള്ള ആരോപണങ്ങളും പ്രചരണ വിഷയങ്ങളുമാണ് അവർ ഉന്നയിക്കുന്നത്. അപ്പോൾ LDFനെ സംബന്ധിച്ചുള്ള അതിനുള്ള ഒരു മറുപടിയാണ്. സംസ്ഥാന ഗവൺമെന്റ് വയനാട് മണ്ഡലത്തിലെ മണ്ഡലങ്ങളോട് ചെയ്യുന്നത് എന്താണ് എന്ന് തിരുവമ്പാടിയിൽ ഈ മുഖത്ത് വെച്ച് നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ, തിരുവമ്പാടി മണ്ഡലത്തിന്റെ വികസനം കണ്ടാൽ ആരെങ്കിലും കേരള സംസ്ഥാന ഗവൺമെന്റ് വയനാടിനോട് എന്തെങ്കിലും എതിരായി ചെയ്തു എന്ന് പറയുമോ? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ നാട്ടിലെ വോട്ടർമാരോട് ചോദിക്കുകയാണ്. നേരത്തെ ഒരു 10 വർഷം മുമ്പ് ഞാൻ പോയ മേഖലകളെല്ലാം തന്നെ ഇന്ന് അതിമനോഹരമായ റോഡുകളായി മാറിയിരിക്കുകയാണ്. മറ്റു ചില പശ്ചാത്തല മേഖലയിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകുന്നു. സ്കൂളുകളുടെ വലിയ മാറ്റം, ആശുപത്രികളുടെ വലിയ മാറ്റം, ഇതെല്ലാം നാട്ടിൽ ജനങ്ങൾ കാണുകയാണ്. ഇതിവിടെ മാത്രമല്ലല്ലോ, വയനാട് മണ്ഡലത്തിലെയും മലപ്പുറം ജില്ലയിലെയും 6 കോൺസ്റ്റിറ്റ്യൻസിയിലും ഇതേപോലെയുള്ള വലിയ ജനകീയ മുന്നേറ്റം, അല്ല വികസന പ്രവർത്തനങ്ങളാണ് നടന്നിരിക്കുന്നത്. ജനങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് ഇതെല്ലാം നടത്തിയിട്ടുള്ളത്. ആർക്കും തന്നെ നിഷേധിക്കാൻ കഴിയില്ല. അത്രയേറെ വിപുലമായ ഒരു വികസന പ്രവർത്തനം നടന്ന ഒരു കാലയളവാണ് സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ച് ഈ വയനാട് പാർലമെന്റ് മണ്ഡലം. NDA ആരോപിക്കുന്നത് ഇവിടെ കോൺഗ്രസ് LDF ഒരു അജണ്ട നടപ്പിലാക്കിയിരിക്കുന്ന ഒരു സഖ്യമാണ്, ഒരു കൂട്ടുകച്ചവടം നടക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് NDA ക്യാമ്പ് ഉയർത്തുന്നത്. NDA ക്യാമ്പിൽ അവരുടെ പ്രഖ്യാപിത നയം തന്നെ കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലാതാക്കുക എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഏറ്റവും മുഖ്യ ശത്രു കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ട് അവർക്കെതിരെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നത് അവരുടെ പ്രചരണ പ്രവർത്തനങ്ങളുടെ ഒരു മുഖ്യ പ്രവർത്തനമാണ്. അതിന്റെ ഭാഗമായാണ് അത്ര ആരോപണം ഉന്നയിക്കുന്നത്. കേരളത്തിലെ മൂക്ക് താഴോട്ടുള്ള ശ്വസിക്കുന്ന ഒരു മനുഷ്യനും അത് വിശ്വസിക്കാൻ പോകുന്നില്ല. ഇന്ത്യ രാജ്യത്താകമാനം BJPക്കെതിരെ, BJPയുടെ ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടം നടത്തുന്നത് ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും നാട്ടിലെ ജനങ്ങൾക്കില്ല, മതേതര വിശ്വാസികൾക്കില്ല. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കൂടെ നമുക്കിപ്പം ചേരുകയാണ്. ഇപ്പോൾ എങ്ങനെയാണ് ഒരുക്കങ്ങളൊക്കെ അവസാന ഘട്ടത്തിലായി കഴിഞ്ഞു? ആത്മവിശ്വാസത്തിലാണോ? ഞങ്ങൾ ആത്മവിശ്വാസത്തിലാണ്. ഈ മണ്ഡലത്തോട് ക്രൂരമായ അവഗണനയും വഞ്ചനയുമാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും കാണിച്ചത്. ഈ മണ്ഡലത്തിലെ ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചപ്പം അമേഠിയിൽ സ്ഥിരമായി ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലത്തിൽ അയാളെ തോൽപ്പിക്കുകയാണ് ചെയ്തത്. അന്ന് പറഞ്ഞു ഈ പിന്നെ വയനാട്ടിലെ ജനങ്ങളും വയനാടും എന്റെ സ്വന്തം ആൾക്കാരാണ്, എന്റെ കുടുംബത്തെ പോലെയാണെന്ന് പറഞ്ഞു. പക്ഷേ ഉത്തർപ്രദേശിലെ റായ്ബറേലിൽ ജയിച്ചപ്പം ആ സ്വഭാവം മാറി യഥാർത്ഥം സംഗതി പുറത്തു വന്നു. അവിടെ സ്വീകരിച്ചു, ഇവിടെ പിന്നെ പുറംകാലം കൊണ്ട് ചവിട്ടി മാറ്റി രാജിവെച്ചു. ഈ തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ്. 5.5 കൊല്ലം ഈ മണ്ഡലത്തോട് ക്രൂരമായ അവഗണനയാണ്. ഒന്നും ചെയ്യാൻ ബിഗ് സീറോ ആണ് രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. LDF ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ പറ്റി പറഞ്ഞല്ലോ, എന്താണ് അവരുടെ സംഭാവന എന്ന് അവർക്ക് പറയാൻ കഴിയും? ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? 5.5 കൊല്ലത്തിനിടയിൽ ഒരു ദേശീയ നേതാവ് MP ആയതിനു ശേഷം ഈ മണ്ഡലത്തിൽ എന്താണ് ചെയ്തത്? പ്രകൃതി ദുരന്തം എത്ര തവണ ഉണ്ടായി? 2019 2024 പ്രകൃതി ദുരന്തങ്ങൾ വിവരണാതീതമല്ലേ? എന്താണ് അദ്ദേഹത്തിന്റെ സംഭാവന? കേന്ദ്ര ഗവൺമെന്റിനോട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചു വാങ്ങാൻ കഴിഞ്ഞോ? ഈ കേരളത്തിലെ ജനങ്ങളെ ക്രൂരമായിട്ട് അവഗണിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരായി ഒരു ചെറുവിരൽ അനക്കാൻ സാധിക്കുന്നുണ്ടോ?
അവർക്കൊപ്പം നിൽക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് നയങ്ങൾക്കൊപ്പം രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള എം പിമാർ നിൽക്കായിരുന്നില്ലേ? പിന്നെ എങ്ങനെയാണ് ജനങ്ങൾ ഈ ആളുകളെ മാറി മാറി അവർ പറയുന്ന ആളുകളെ കൊണ്ടുവന്ന് നിർത്തിയാൽ ജയിപ്പിക്കുന്നത്? ഇപ്പോഴെങ്കിലും മലയാളം അറിയുന്ന ഒരാളെ മത്സരിപ്പിച്ചുണ്ടായിരുന്നോ? ഈ നാട്ടിലെ ജനങ്ങൾക്ക് സമീപിക്കാൻ കഴിയുന്ന ഒരാളെ ജയിപ്പിച്ചുണ്ടായിരുന്നോ? ഇവിടുത്തെ ആളുകൾക്ക് സങ്കടം പറയാൻ പറ്റാവുന്ന ഒരാളെ ജയിപ്പിക്കണ്ടേ? ഇപ്പോൾ പോലും ഞങ്ങൾ ആരെ നിർത്തിയാലും ജയിപ്പിക്കും ഈ മണ്ഡലമെന്ന അഹങ്കാരമാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. അത് അവസാനിപ്പിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ള ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങളുടെ കുടുംബയോഗങ്ങളിൽ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ, ഞങ്ങളുടെ കൺവെൻഷനുകളിൽ, ഞങ്ങളുടെ സ്കോഡ് പ്രവർത്തനങ്ങളിലൊക്കെ ജനങ്ങൾ ഞങ്ങളോട് നൽകിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങളിൽ നമുക്ക് വ്യക്തമാക്കുന്നത് അതിശക്തമായ പ്രതികാരത്തിന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ്. യു ഡി എഫ് ക്യാമ്പ് പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് മുൻപ് കിട്ടിയ ഭൂരിപക്ഷത്തിനേക്കാൾ കൂടുതൽ ഇത്തവണ ഭൂരിപക്ഷം കിട്ടും, 7 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം രാഹുൽ പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടുമെന്നുള്ളൊരു ആത്മവിശ്വാസം യു ഡി എഫ് ക്യാമ്പ് ഉയർത്തുന്നു. അത് അവരുടെ ആഗ്രഹം മാത്രമാണ്. അവരുടെ ആളുകൾക്കിടയിലുള്ള വലിയ തോതിലുള്ള അസംതൃപ്തിയെ മറച്ചുവെക്കാൻ വേണ്ടി പ്രചരിപ്പിക്കുന്ന കള്ളപ്രചരണമാണ്. ഈ പ്രിയങ്ക തന്നെ വന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ വന്ന ആൾക്കൂട്ടത്തെ നമുക്ക് നോക്കാം. രാഹുൽ ഗാന്ധി ആദ്യം മത്സരിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു, ഈ മണ്ഡലത്തെ ജനങ്ങൾക്ക് അറിയാലോ. ആ നിലയിൽ എവിടെയും വലിയ ജനമുന്നേറ്റം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലുള്ള ഒരു ആത്മവിശ്വാസത്തിലല്ല അവരുടെ അണികൾ പോലും. അവർക്കറിയാം അവർ ഈ അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ്, അവർ ഈ ജനങ്ങളെ വഞ്ചിക്കുകയാണ്. അവരുടെ കാര്യലാഭത്തിനു വേണ്ടി മാത്രമാണ്, നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയല്ല എന്ന് അവരുടെ പ്രവർത്തകർക്ക് നല്ലതുപോലെ അറിയാം. ആ ഒരു തെനയിലുള്ള പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിലുണ്ടാകുമെന്ന കാര്യം ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അത്തരത്തിൽ ഉള്ള പ്രതികരണങ്ങളാണ് നമുക്കിപ്പോൾ ഇപ്പോൾ എൽ ഡി എഫ് ക്യാമ്പിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. സി കെ വിജയൻ എം എൽ എ അടക്കമുള്ള ആളുകൾ ആരോപണങ്ങൾക്ക് പ്രത്യാരോപണങ്ങൾ മറുപടികൾ അവർ നൽകിക്കഴിഞ്ഞിരിക്കുന്നു. സ്നേഹ, ഗ്രൌണ്ട് സീറോയിൽ നിന്നും ഏറ്റവും നൽകാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഈ മുക്കം അരീക്കോട് മേഖലകളിലൊക്കെ തന്നെയും ആവേശം കുറവ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രജ ഈ റോഡ് ഷോയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും ഇവിടെ ഇല്ല. അത് ഇവിടെ മണിക്കൂറുകളിലൊക്കെ തന്നെ അവിടേക്ക് കൂടുതൽ ആളുകളൊക്കെ എത്തും എന്നാണ് കരുതുന്നത്.